ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ക്രിപ്റ്റോ കോയിൻ നമ്മളും രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു. ക്രിപ്റ്റോ കോയിൻ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു. സോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് വാസറിക്സ് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ആണ്. ക്രിപ്റ്റോ കോയിൻ ബൈ ചെയ്യാനും സെല് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞുതരാണെങ്കിൽ, ക്രിപ്റ്റോ കോയിൻ ബൈയേഴ്സിനെയും സെല്ലേഴ്സിനെയും മീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പ്ലാറ്റ്ഫോമാണ് ഈ വാസറിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞ പൈസയ്ക്ക് സെല് ചെയ്തിട്ട് കൂടിയ പൈസ കുറഞ്ഞ പൈസയ്ക്ക് ബൈ ചെയ്തിട്ട് കൂടിയ പൈസയ്ക്ക് സെല് ചെയ്തിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ വീഡിയോയിൽ പറയാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ക്രിപ്റ്റോയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വയം റിസ്കിൽ കടക്കുക. കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വോളറ്റൈലാണ്, എപ്പോൾ വേണമെങ്കിൽ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ട് മാത്രമേ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. സോ ഇത് കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ വാസറിക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് വരും. ഇതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും ആൾക്കാർ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കോയിൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച്. നല്ല എക്സ്ചേഞ്ചാണ് ആക്ച്വലി. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു എക്സ്ചേഞ്ചാണ്. നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഞാനിതിപ്പോൾ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആപ്ലിക്കേഷനാണ്. സോ ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ് എന്നുകൊണ്ട് കാണിക്കുന്നത്. എനിക്കത് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യണം. സോ ഞാൻ ഇതെടുക്കാം, വെസറിക്സ് എടുക്കാം. വെസറിക്സ് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തു, ഇത് ഓപ്പൺ ആണ്. സോ ഇങ്ങനെ ആയിരിക്കില്ല ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ്. ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു പ്ലെയിൻ ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് കോയിൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, ഇവിടെ INR എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഇന്ത്യൻ റുപ്പിയിലുള്ളത് കാണിക്കും, അതുപോലെ തന്നെ USDT ഡോളറിലുള്ളത് കാണിക്കും. അതായത് ഈ കോയിൻസ് തന്നെ ഡോളറിലുള്ളത് കാണിക്കും. അതുപോലെ തന്നെ വാസറിക്സ് ടോക്കൺ, ഈ വാസറിക്സ് എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ചിൻ്റെ ഒരു ടോക്കൺ ഉണ്ട്, ആ ടോക്കണിൻ്റെ റേറ്റിനും ഇത് കാണിക്കും. പിന്നെ ബിറ്റ്കോയിൻ്റെ റേറ്റിനും കാണിക്കും. P2P ഉണ്ട്. P2P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ് യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് മുകളിലിപ്പോൾ ഒരു സെറ്റിങ്സിൻ്റെ ഒരു സിമ്പിൾ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് പോകും. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് നേരെ ബാങ്കിങ് ആൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോവാം. അതിലേക്ക് പോകുമ്പോൾ ബാങ്കിങ് ആൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ ലോഡാവും. എന്നിട്ടത് ഒരു എന്താ പറയുക, ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് പുതിയ പേയ്മെൻറ്റ് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ പേരും അക്കൗണ്ട് നമ്പറും ബാക്കി കാര്യങ്ങളും കൊടുത്തിട്ട് ഇത് ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ UPI ID വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, അക്കൗണ്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഇതാണ്. സോ നിങ്ങൾക്കത് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, അതായത് പൈസ ഇതിൻ്റെ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ KYC ചെയ്യണം. അതായത് നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ തന്നെ രണ്ട് ഫോട്ടോ, അതുപോലെ ആധാർ കാർഡ് പിടിച്ചിട്ടുള്ളൊരു സെൽഫിയും, അങ്ങനെ മൊത്തം മൂന്ന് ഫോട്ടോ വേണം. പിന്നെ പാൻ കാർഡിൻ്റെ നമ്പർ വേണം. ഈ കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ അത് കാണാത്തത്.
സോ ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ KYC നമ്മൾ പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങളത് മുമ്പേ ചെയ്ത് വെക്കുന്നതായിരിക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് കടക്കാം സെല്ലിങ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിപ്പോൾ താഴെ കാണുന്നത് നിങ്ങൾക്ക് നാല് ഓപ്ഷനാണ്, ക്വിക്ക് ബൈ, എക്സ്ചേഞ്ച് ഓർഡേഴ്സ് ആൻഡ് ഫണ്ട്സ്. ക്വിക്ക് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബൈ ചെയ്യാനുള്ള, അതായത് എളുപ്പത്തിലുള്ള ആക്സസ്സിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ക്വിക്ക് ബൈയിൽ. അതായത് ഓരോ കോയിൻസ് ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്, വെസരിക്സ് ടോക്കൺ ഉണ്ട്, മാറ്റിക് നെറ്റ്വർക്ക് ഉണ്ട്, എതേറിയം ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോയിൻസും കാര്യങ്ങളൊക്കെയാണ് ക്വിക്ക് ബൈയിൽ വരുന്നത്. പെട്ടെന്ന് നമുക്ക് അധിക സമയം കളയാണ്ട് വാങ്ങിക്കാനുള്ള പരിപാടികളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് ഇതാണ് ശരിക്കും ആക്ച്വലി മെയിൻ ഇൻ്റർഫേസ് വെസരിക്സിൻ്റെ. ഇതിൽ ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള കോയിൻസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെസരിക്സ് ടോക്കൺ ഉണ്ട്, കാഡാനോ ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്, തോർച്ചെയിൻ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോയിൻ റൂൺ ചെയിൻ ആണ്. സോ ആ ഒരു കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വോൾട്ടൈലാണ്, പെട്ടെന്ന് പ്രൈസ് കയറും കുറേയൊക്കെ ചെയ്യും. സോ എനിക്ക് ഏറ്റവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോയിൻ അതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോൾഡേഴ്സാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോയിൻ നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ, ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു കോയിൻ ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് കോയിനാണോ മേടിക്കാൻ ഉദ്ദേശം, ഇതിപ്പോൾ ആദ്യം ചാടിക്കയറി നമ്മൾ മേടിക്കരുത് ഒരിക്കലും. സോ നമ്മൾ ഓരോ കോയിൻസായിട്ട് എടുത്തെടുത്ത് നോക്കണം. നല്ല അതിനെ നമുക്കൊരു ഗ്രാഫ് അനലൈസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഇത് വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും കുറവിൽ നിൽക്കുന്ന കോയിൻസ്, അതായത് കയറാൻ ചാൻസ് ഉള്ള കോയിൻസ് നോക്കുക, നോക്കിയിട്ട് മേടിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് വെസരിക്സിൻ്റെ ട്യൂട്ടോറിയലാണ്, എങ്ങനെ നമുക്ക് ഇതിൽ സെല്ലിയും ബൈ ചെയ്യുകയും ചെയ്യാമെന്നുള്ള ട്യൂട്ടോറിയൽ. സോ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ റൂൺ കോയിൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കണ്ടറിയാം, മുകളിൽ 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്സ്, 13 മിനിറ്റ്സ്, 1 അവർ, 2 അവേഴ്സ് എന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 2 അവേഴ്സാണ് കിടക്കുന്നത്, അതായത് കഴിഞ്ഞ 2 മണിക്കൂറത്തെ ഗ്രാഫാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 മണിക്കൂറത്തില്ല, 2 മണിക്കൂർ ബാക്കിലേക്കുള്ള ഗ്രാഫാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 12 അവേഴ്സ് ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 12 അവേഴ്സിൽ എങ്ങനെയാണ് ആ ഗ്രാഫിൻ്റെ ഇത്, അങ്ങനെ. അതുപോലെ 1 ഡേ ഉണ്ട്, 3 ഡേ ഉണ്ട്, 1 വീക്ക് ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് വരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുക. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മിക്കതൊരു 1 ഡേയുടെ അല്ലെങ്കിൽ ത്രീ 1 ഡേയുടെ ഇട്ടാൽ മതി. ആക്ച്വലി ഒരു 1 ഡേയോ അല്ലെങ്കിൽ 12 അവേഴ്സോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോയിൻ മേടിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെക്കേണ്ടത് ഇതിൻ്റെ ഓർഡേഴ്സ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ചാർട്ട്സിൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഒരു ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് താഴത്തെ നാവിഗേഷൻ ബാറിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം. സോ ഒരു കോയിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സുമാണ്. അതായത് ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇപ്പോൾ 630.08 അല്ലെങ്കിൽ 630.08 ഒരു കോയിൻ കൊടുക്കാനുണ്ട്. ഇപ്പോൾ അത് ഓൾറെഡി കൊടുത്തു. അപ്പോൾ ആ ഒരു പ്രൈസാണ് ഇവിടെ വരിക. അത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ്റെ പ്രൈസ് ആയിരിക്കും ആ കോയിൻ്റെ പ്രൈസ് ആയിട്ട് വരിക. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലാസ്റ്റ് ട്രാൻസാക്ഷൻ 630.08, അപ്പോൾ ആ ഒരു പ്രൈസ് ആയിരിക്കും ഈ കോയിൻ്റെ പ്രൈസ് ആയിട്ട് വരിക. അതായിരിക്കും, അതായത് വോൾട്ടൈലായി നിൽക്കുക, അത് കൂടിയും കുറഞ്ഞ് നിൽക്കുക. ഇപ്പം ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് പ്രൈസ് 630.49 ആണെങ്കിൽ ഈ ഒരു പ്രൈസ് ആണെങ്കിൽ അടുത്ത പ്രൈസ്, അതായത് ഈ ഒരു ട്രാൻസാക്ഷനാണ് ഈ ഒരു പ്രൈസിലാണ് അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അപ്പോൾ ആ കോയിൻ്റെ പ്രൈസ് അതായിട്ടായിരിക്കും വരിക. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓർഡേഴ്സ് നോക്കി കാണാം, നിങ്ങൾക്ക് 30 കോയിൻ 630 പോയിൻറ്റ് ഇപ്പോൾ അത് ചേഞ്ച് ആയി, ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവും. ഇപ്പോൾ 29 കോയിൻ 630 രൂപയ്ക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ 30 കോയിൻ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ 30 കോയിൻ 632.97 കൊടുക്കാനുണ്ട്. 30 കോയിൻ 630.01 മേടിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ വർക്ക് ചെയ്യണത്, ഇതൊരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈസ് മാറി 632 ആയി. അപ്പോൾ ട്രേഡ്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കേട്ടാ ലാസ്റ്റ് പ്രൈസ് 632.97. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ്. സോ ഇത്രയാണ് ഞാനിതിപ്പോൾ എളുപ്പത്തിലാണ് പറഞ്ഞിരുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ, ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാനാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. സോ ഈ ഒരു കോയിൻ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബൈ സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക അവിടെ പ്രൈസ് കാണിക്കും. അതായത്
30.49. സോ ഈ ഒരു പ്രൈസിന് ഇവിടെ നിങ്ങൾക്ക് സെൽ പ്രൈസിൽ കാണാം, കൊടുക്കാനില്ല ആ ഒരു പ്രൈസിന്. ഇപ്പോൾ സെൽ പ്രൈസിൽ ഫസ്റ്റ് പ്രൈസ് കിടക്കുന്നത് 632.97 ആണ്. സോ ഈ ഒരു പ്രൈസിന് നമ്മൾ ബൈ ചെയ്യാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ പറയുക പെൻഡിങ് ഓർഡറായിട്ട് കെടുക്കുകയുള്ളൂ. നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാനൊരു ഓർഡർ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് സെല്ലിങ് ഓർഡർ ഇട്ടിട്ടുണ്ട്, അത് 640 ഇട്ടേക്കുന്നത്. പക്ഷേ 640 ആ ഒരു കോയിൻ മേടിക്കാൻ ഇതുവരെ ആരും ഇല്ല. സോ അതുകൊണ്ടാണ് അത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 632 ആണ്, അല്ല 630 ആണ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിടക്കുന്നത്. സോ അത് 640 എത്തണമെങ്കിൽ കോയിൻ്റെ പ്രൈസ് കൂടണം, അപ്പോഴാണ് 640 എത്തുള്ളൂ. അതായത് 640 ബൈ ചെയ്യാൻ ആൾക്കാർ വേണം, അപ്പോഴാണ് എൻ്റെ ഈ ഒരു എന്താ പറയുക എൻ്റെ ഈ ഒരു പ്രൈസിന് ആ കോയിനെ ആൾക്കാർ മേടിക്കാനുണ്ടാവുള്ളൂ. പിന്നെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സോ ഈ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ലാസ്റ്റായിട്ട് നടത്തിയ എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ. അതുപോലെ ഫണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഏതൊക്കെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കോയിൻസ് ഉണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ എത്രയാണ്, അപ്പോൾ അതായത് അതായത് ആ കോയിൻസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ കണക്കാക്കിയിട്ടായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പ്രൈസ് കെടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനിയും ഇതിലേക്ക് പൈസ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ INR എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ ഡെപ്പോസിറ്റും വിഡ്രോ ഉണ്ടാവും. സോ ആ ഒരു ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് വാലറ്റ് ട്രാൻസ്ഫർ. സോ നിങ്ങൾക്ക് മൊബിക്വിക്ക് അല്ലെ നിങ്ങൾ ലോഗിൻ ചെയ്യണം. സോ അത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആക്ച്വലി ഇതിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ, നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ. ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഇതിൽ നിങ്ങൾ എമൗണ്ട് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTPയുടെ ഓപ്ഷൻ ചോദിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് 100 കൊടുത്ത് 1000 കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിൽ വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബിക്വിക്ക് എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ടാവും. അതിൽ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കാർഡിൻ്റെ ഗേറ്റ് വേ പേയ്മെൻറ്റ് സിസ്റ്റം ആണ് നെക്സ്റ്റ്. സോ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, നമ്മൾ ജസ്റ്റ് OTP കൊടുക്കുക. സോ വിഡ്രോ ആവും, അല്ല ഡെപ്പോസിറ്റ് ആവും. സോ ഇത്രയേ ഉള്ളൂ. വിഡ്രോയിൻ്റെ ഓപ്ഷനും സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇൻ 2 സെക്കൻഡ്സ് നമുക്ക് പൈസ കയറും. പിന്നെ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചാർജ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതിലിപ്പോൾ നമ്മൾ ചാർജ് ഉണ്ട് മിനിമം, അതായത് മിനിമം 1000 രൂപയാണ് നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുക. മാക്സിമം 2 lakhs ആണ്, അതായത് പെർ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനിൽ 2 lakh rupees മാക്സിമം നമുക്ക് എന്താ പറയുക ഇതാക്കാൻ പറ്റുക, വിഡ്രോ ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു ദിവസം എന്ന് പറയുന്നത് 1 crore rupees മാക്സിമം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനും 10 രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് അവർക്ക് കൊടുക്കണം, അതിൻ്റെ സർവീസ് ചാർജ് ആണ് അവരുടെ. സോ ഇതിൽ വാലറ്റിൽ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഒരു കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു കോയിൻ, ഇപ്പോൾ ഉദാഹരണത്തിന് BTC ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫണ്ട്സിൽ തന്നെ, അതായത് ഈ ഒരു ഫണ്ട്സിൻ്റെ ഓപ്ഷനിൽ തന്നെ സെർച്ച് ബാറിൽ നമുക്ക് ഏത് കോയിനാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് BTC ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഡെപ്പോസിറ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സോ ഡെപ്പോസിറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു QR കോഡ് വരും. ഈ QR കോഡ് നിങ്ങൾ എവിടെ നിന്നാണോ ബിറ്റ്കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ QR കോഡ് അല്ലെങ്കിൽ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ഡിജിറ്റ്സ്, ഈ ഒരു ആൽഫബറ്റും ഡിജിറ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലൈൻ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഏതിൽ നിന്നാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാസറിക്സിലേക്ക് ഇത് ഡെപ്പോസിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ഒരുവിധം ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്താ പറയുക മനസ്സിലാവും, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവില്ല. സോ വീഡിയോ ത്രൂ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക നമ്മളെ ട്രേഡ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഇവിടെ കിട്ടും. സോ ഇത് കിട്ടും, റിക്വസ്റ്റഡ് ട്രേഡിംഗ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് വരും. അതുപോലെ തന്നെ ഫീസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അപ്പോൾ പറഞ്ഞ് തന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ആക്കിയിടാം പ്രൈസ് കുറയുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽ ഓർഡറും ഇതും എക്സിക്യൂട്ട് ആകുമ്പോഴും
ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ആക്കിയിടാം. അതുപോലെ ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ക്ലെയിം കൂപ്പൺസ് ഉണ്ട്, പിന്നെ കോൺടെസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വാസറിക്സിൽ തന്നെ നല്ലൊരു ഇതിൽ റിസ്ക് ഇല്ലാണ്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് പെട്ടെന്ന് പൈസ റിസ്ക് ഇല്ലാണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ്. അത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം, കാരണം ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാടായി തോന്നുന്നു. സോ നിങ്ങൾക്ക് ബോറടിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇതിൽ ഇപ്പോൾ എന്താ പറയുക, ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ദെൻ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ. വാസറിക്സ് എന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ക്രിപ്റ്റോയിലേക്ക് കിടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ബിനാൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പ്രിഫർ ചെയ്യില്ല. കാരണം ഞാൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ബിനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ വാസറിക്സിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ KYC ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഇമെയിൽ വെരിഫിക്കേഷൻ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് കാണിക്കുക, ഒന്നല്ലെങ്കിൽ ഒതൻറ്റിക്കേറ്റർ ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ SMS അല്ലെങ്കിൽ നാൻ. ഇതിൽ നിങ്ങൾ റെക്കമെൻഡ് ആയിട്ടുള്ള ഒതൻറ്റിക്കേറ്റർ ആപ്പാണ്, അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കണക്ട് ചെയ്താൽ മതി. അതിൻ്റെ വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ പിന്നെ മൊബൈൽ SMS യൂസ് ചെയ്യുക അല്ലെങ്കിൽ നാൻ. ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ഇതിൽ. പക്ഷേ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാവുമല്ലോ, അതായത് നിങ്ങൾ പൈസയിട്ട് ഇത് ബാലൻസ് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്തേ പറ്റുള്ളൂ. ഈ രണ്ട് ഓപ്ഷനിൽ, ഒതൻറ്റിക്കേറ്റർ ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ SMS, ഇത് ഏതെങ്കിലും രണ്ട് ഓപ്ഷനിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. സോ ഇതിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങളെ കൺട്രി സെലക്ട് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ടൈപ്പ് ഓഫ് KYC ഇൻഡിവിജ്വൽ ആണോ എന്താ പറയുക കമ്പനി ആണോ, അപ്പോൾ നിങ്ങളത് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. ഇതിൽ വിത്തൗട്ട് KYC നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ. KYC ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോവലും P2P ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോം കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആവും. കുറച്ച് സമയത്തിനുള്ള 2 മിനിറ്റിനുള്ളിൽ വെരിഫൈഡ് ആവും. സോ ഇത്രയേ ഉള്ളൂ KYC വെരിഫിക്കേഷൻ. സോ ഈ വീഡിയോയിൽ വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓ, ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുല്ലോ. സോ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഓൺ റിസ്കിൽ ചെയ്യണം. അതായത് ഇപ്പം മറ്റുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടോ ഇതൊന്നും വെച്ചിട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന പൈസ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരാളുടെ വീഡിയോ കണ്ടിട്ടോ ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ചെയ്യണം. ഇതിലിപ്പോൾ ലോസ് ഉണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം, ഇറ്റ് ഡിപ്പെൻഡ്സ്. ബിക്കോസ് നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി വോൾട്ടൈലാണ്. എപ്പോൾ വേണമെങ്കിൽ പ്രൈസ് കൂടാം, എപ്പോൾ വേണമെങ്കിൽ പ്രൈസ് കുറയാം. ഒരുപാട് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഉണ്ട് പ്രൈസ് കൂടാനും കുറയാനും. സോ ഇത്രയും വീഡിയോയിലുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.